നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. നമ്മുടെ SSLC കൂട്ടുകാർ കമന്റ് ബോക്സിലും മറ്റുമായി നിരന്തരമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, പ്ലസ് വൺ അഡ്മിഷൻ സംബന്ധിച്ച എന്തെങ്കിലും തരത്തിലുള്ള ഡീറ്റെയിൽസ് പുറത്തു വന്നിട്ടുണ്ടോ, അതിൽ അത്തരം വാർത്തകൾ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അറിയിക്കണേ എന്നുള്ള കാര്യം. സോ തീർച്ചയായിട്ടും പ്ലസ് വൺ അഡ്മിഷൻ 2023 സംബന്ധിച്ച ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുക. സോ ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാവിധ വാർത്തകളും അപ്പോൾ അപ്ലിപ്പിക്കാൻ വേണ്ടി മറക്കാതെ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ പ്ലസ് വൺ അഡ്മിഷൻ സംബന്ധിച്ചുള്ള എല്ലാവിധ വാർത്തകളും എല്ലാവിധ പ്രോസസ്സുകളും വളരെ കൃത്യമായി ഈ ഒരു ചാനൽ വഴി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഒരു കാര്യം ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, പല വീഡിയോകളിലും ഞാൻ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് എത്ര A+ ഉള്ള ആളായെങ്കിലും, അതായത് ഫുൾ A+ ഉള്ള ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ പോലും, നിങ്ങൾ അഡ്മിഷൻ പ്രോസസ്സിൽ വരുന്ന ഒരു ചെറിയൊരു അനാസ്ഥ, അതായത് ചെറിയൊരു മിസ്റ്റേക്ക് പോലും അഡ്മിഷൻ പ്രോസസ്സിൽ ഉണ്ടാവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് തന്നെ പുറത്താവുന്നതായിരിക്കും, നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നതായിരിക്കും. സോ തീർച്ചയായിട്ടും അത്രത്തോളം കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ പ്ലസ് വൺ അഡ്മിഷൻ, അതായത് പ്ലസ് വൺ അലോട്ട്മെന്റിനെ സമീപിക്കാനായിട്ടുള്ളത്. സോ തീർച്ചയായിട്ടും വിദ്യാർത്ഥികളെല്ലാം ശ്രദ്ധിക്കുക, പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പ്ലസ് വൺ അഡ്മിഷൻ സംബന്ധിച്ച ഏറ്റവും പുതുതായിട്ട് പുറത്തുവരുന്ന അപ്ഡേറ്റ്, ജൂൺ തുടക്കം തന്നെ നിങ്ങളുടെ പ്ലസ് വൺ ആപ്ലിക്കേഷൻ വിളിക്കുന്നതായിരിക്കും, അതായത് പ്ലസ് വണ്ണിന് വേണ്ടി നിങ്ങൾക്ക് അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക ജൂൺ തുടക്കമായിരിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതോടൊപ്പം തന്നെ പ്രോസ്പെക്ടസിന് സർക്കാർ അംഗീകാരമായി കഴിഞ്ഞാൽ ഉടൻ തന്നെ വിജ്ഞാപനം പുറപ്പെടുവിക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകൾ. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി മുൻപ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്, അതായത് ഈ വർഷത്തെ പ്ലസ് വൺ ക്ലാസുകൾ ജൂലൈ മാസം തുടക്കം തന്നെ ആരംഭിക്കാനുള്ള എല്ലാവിധ നടപടികളും സ്വീകരിക്കുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, വളരെ വേഗം തന്നെ നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ്സിലേക്ക്, അതായത് പ്ലസ് വൺ ഏകജാലക പ്രോസസ്സിലേക്ക് കടക്കുന്നതായിരിക്കും. സോ വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും സംശയം കാണും, എങ്ങനെയാണ് അലോട്ട്മെന്റിനെ സമീപിക്കുക, എന്താണ് ഏകജാലകം തുടങ്ങിയ കാര്യങ്ങൾ, അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരും സമയങ്ങളിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സോ തീർച്ചയായിട്ടും ജൂൺ ആദ്യം തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷനും കാര്യങ്ങളുമൊക്കെ സർക്കാർ വിളിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ജൂലൈ തുടക്കം തന്നെ, ജൂലൈ 5 തന്നെ നിങ്ങളുടെ പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിരുന്നു. തീർച്ചയായിട്ടും അതിലൂടെ കഴിഞ്ഞ വർഷം ഏതാണ്ട് ഓഗസ്റ്റ് മാസം അവസാനത്തോടു കൂടിയാണ് പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് അധ്യയന ദിവസങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഈ വർഷം ജൂലൈയിൽ പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കുന്നതോടുകൂടെ തന്നെ ഏകദേശം 50 അധ്യയനങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുള്ളത്. സോ തീർച്ചയായിട്ടും ജൂലൈ തുടക്കം തന്നെ നിങ്ങൾക്ക് ക്ലാസുകൾ ആരംഭിക്കും. അപ്പോൾ ജൂൺ തുടക്കം തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വിളിച്ച് 3 അലോട്ട്മെന്റ് പ്രോസസ്സുകളിലൂടെ, നമുക്കറിയാം ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, സപ്ലിമെന്ററി അലോട്ട്മെന്റ്, ഇങ്ങനെ പ്രധാനപ്പെട്ട 3 അലോട്ട്മെന്റ് പ്രോസസ്സുകളിലൂടെ നിങ്ങളുടെ അഡ്മിഷൻ കംപ്ലീറ്റ് ആകുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി നിലവിൽ അറിയിച്ചിട്ടുള്ളത്. നമ്മുടെ CBSEയുടെയും ICSEയുടെയും ഒക്കെ SSLC ഫലം വന്ന സാഹചര്യത്തിൽ, അതായത് സ്റ്റേറ്റിനേക്കാൾ മുമ്പ് CBSEയുടെ SSLCയുടെയൊക്കെ ഫലം ഓൾറെഡി വന്ന സാഹചര്യത്തിൽ ഇനി തടസ്സങ്ങളൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ വിജ്ഞാപനം പുറത്തിറക്കിക്കൊണ്ട് പ്ലസ് വൺ അഡ്മിഷൻ പ്രോസസ്സിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. കൂടുതൽ അപ്ഡേറ്റുകൾ വരും മുറയ്ക്ക് തന്നെ വളരെ കൃത്യമായിട്ട് ആക്യുറേറ്റ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് അപ്പോൾ എത്തിക്കുന്നതായിരിക്കും. സോ മറക്കാതെ മടിക്കാതെ നിങ്ങളുടെ പ്ലസ് വൺ കൂട്ടുകാരെ ശ്രമിക്കണം. നിങ്ങളുടെ SSLC കഴിഞ്ഞ പ്ലസ് വണ്ണിലേക്ക് കയറാൻ പോകുന്ന കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുണ്ടാവും. ബൈ.